ആരാകട്ടെ, ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സിലെ പാഠം 23ഉം 24ാമത്തെയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയ ആ ഭാഗത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ എല്ലാ കൊച്ചു കൂട്ടുകാരെയും നമ്മളുടെ ഈ ഒരു സൺഡേ സ്കൂൾ കൂട്ടായ്മയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ ഷൗലിനെ കുറിച്ചിട്ടും രണ്ടാമത്തെ രാജാവായ ദാവീദിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അടുത്ത രാജാവായിട്ടുള്ള ശലോമോനെ കുറിച്ചിട്ടാണ്. അതുമാത്രമല്ല, പിന്നീട് ആ ഇസ്രായേൽ രാജ്യത്തിന് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു, ആ സംഭവിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ശലോമോൻ ആ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ശലോമോൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ, അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അധംപതനത്തിന് എന്തെല്ലാം കാരണങ്ങളായി തീർന്നു, എന്തൊക്കെയായിരുന്നു ആ റീസൺസ്, ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ഏകദേശം അങ്ങേയറ്റത്തേക്ക്, അതായത് രാജാക്കന്മാരുടെ കാലത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തി നമ്മൾ 23ഉം 24ഉം ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ ആഴ്ച നമ്മൾ പഠിക്കേണ്ടത് 23ാം അധ്യായത്തിലെ മനഃപാഠവാക്യം എന്ന് പറയുന്നത് രണ്ട് ദിനവൃത്താന്തം 7ാം അധ്യായം 14ാമത്തെ വാക്യമാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ചു തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മനഃപാഠവാക്യം. ഈ മനഃപാഠവാക്യം നിങ്ങൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ഈ മനഃപാഠവാക്യം കാണാതെ പഠിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ, എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കും, രാവിലെ വായിക്കും, വൈകിട്ട് വായിക്കും. അങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്തും കൂടെ അങ്ങ് വായിച്ചേക്കുക, നമ്മളുടെ ഈ പാഠഭാഗത്തോടു കൂടിയുള്ള പാഠഭാഗത്തിൻ്റെ വായനാഭാഗങ്ങളും കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ സൺഡേ സ്കൂൾ പഠനം കുറേയും കൂടി എളുപ്പമാക്കാനും കുറേ അധികം നോളജ് നമുക്ക് കിട്ടാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ ആഴ്ച വായിച്ച് പഠിക്കേണ്ടതും വായനാഭാഗങ്ങളിൽ കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള അധ്യായങ്ങൾ 1 രാജാക്കന്മാർ 1ാം അധ്യായം മുതൽ 11ാമത്തെ അധ്യായം വരെ, അടുത്തത് 2 ദിനവൃത്താന്തം 1ാമത്തെ അധ്യായം മുതൽ 9ാമത്തെ അധ്യായം വരെ നിങ്ങൾ വായിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് ആരായിരുന്നു ശലോമോന്. നമ്മളുടെ മിക്ക പ്രസംഗങ്ങളിലും അല്ലേ നമ്മൾ പൊതുവെ എപ്പോഴും കേൾക്കാറുള്ള ഒരു വേർഡാണ് അല്ലെങ്കിൽ ഒരു പേരാണ് ശലോമോൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ശലോമോന് കൊടുത്തതുപോലെ നല്ല ജ്ഞാനം കൊടുക്കണമേ, നല്ല വിവേകം കൊടുക്കണമേ എന്നൊക്കെ നമ്മളെ ഓർത്ത് മറ്റുള്ളവർ പ്രാർത്ഥിക്കാറുമുണ്ട്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, ദൈവമേ നല്ല ജ്ഞാനം കൊടുക്കണമേ, നല്ല വിവേകം കൊടുക്കണമേ, ശലോമോനെ പോലെ നല്ല ജ്ഞാനമുള്ളവരാക്കി മാറ്റണമേ എന്നൊക്കെ. അത്രയൊന്നും നമുക്ക് കിട്ടത്തില്ല, എന്നാൽ പോലും നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരൊക്കെ നമുക്കും നല്ല ജ്ഞാനം കിട്ടണമേ, വിവേകം കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ശലോമോനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സമയം മുതൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്കാണ് ശലോമോനെ കുറിച്ച് പറയുന്നത്, ജ്ഞാനികളിൽ ജ്ഞാനിയായിട്ടുള്ള ശലോമോൻ. ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ശലോമോനെ കുറിച്ചിട്ടുള്ള 50% കാര്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ശലോമോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. അതായത് ജ്ഞാനത്തിൽ ഏറ്റവും മഹാനായിരുന്നു ശലോമോനെ വെല്ലാൻ തക്കവണ്ണം ആരും തന്നെ ആ ഭൂമിയിൽ ആ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറയുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ലോകത്തിലെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഈ ലോകത്തിലുണ്ട്, അങ്ങനെയല്ലേ? നമുക്ക് സന്തോഷം തരുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ചേ. നമുക്ക് പണമുണ്ടെങ്കിൽ വലിയ സന്തോഷം ലഭിക്കാറുണ്ട് അല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകും, നമ്മുടെ ആവശ്യങ്ങളൊക്കെ, കാശ് കൊണ്ട് നേടേണ്ട ആവശ്യങ്ങളൊക്കെ അത് നല്ലതുപോലെ ക്രമീകരിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ പറയും പണമുണ്ടെങ്കിൽ കുറേയൊക്കെ സന്തോഷം ലഭിക്കാറുണ്ടെന്ന് പറയും.
നല്ല സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കണം. നല്ല വീട്, നമുക്ക് പോകാനായിട്ട് എപ്പോഴും വണ്ടി, അല്ലെങ്കിൽ വീട്ടിൽ അത്യാവശ്യം സാഹചര്യങ്ങളൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ, നല്ല സുഖസൗകര്യങ്ങളുണ്ടെങ്കിൽ കുറേ അധികം ആളുകൾ പറയാറുണ്ട് ഞാൻ വളരെ സന്തോഷവാനാണെന്ന് പറയാറുണ്ട് അല്ലേ. അതുമാത്രമല്ല, നല്ല പ്രതാപം, സമൂഹത്തിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല പ്രൊഫഷണലൊക്കെ ഇരുന്ന് നല്ല സ്റ്റാൻഡേർഡ് രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ സന്തോഷം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ടാകാം. ഒന്ന്, നമ്മളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കാം, നമുക്ക് ഭയങ്കര സന്തോഷം തരും. ചില നല്ല ഹൈ ക്വാളിഫിക്കേഷനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, എനിക്ക് ഇതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്, ഞാൻ എപ്പോഴും പഠിക്കുന്ന അല്ലെങ്കിൽ വിദ്യ അല്ലെങ്കിൽ പുതിയ നോളജ് സമ്പാദിക്കുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്താറുണ്ട്, എനിക്കത് ഭയങ്കര ഹാപ്പിയാണെന്ന് പറയാറുണ്ട്. അതുമാത്രമല്ല, ചില ആളുകൾ പറയുന്നത് വളരെ എനിക്ക് നല്ല പണം ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. നല്ല വീടുണ്ടായിരിക്കാം, നല്ല കാറുണ്ടായിരിക്കാം, നമുക്ക് യാത്രയുള്ള നല്ല സൗകര്യങ്ങളുണ്ടായിരിക്കാം, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പപ്പയോടും അമ്മയോടും ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യപ്പെടുന്ന നിമിഷം തന്നെ നമ്മുടെ മുൻപിലൊക്കെ കൊണ്ടുവന്നേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലോകത്തിലുണ്ടായിരിക്കാം. പക്ഷേ ഇത് ഒരിക്കലും പെർമനൻ്റ് അല്ല, ഇതൊരു ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ കുഞ്ഞുങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. ഈ കാണുന്നത് എത്രയൊക്കെ നമ്മുടെ മുൻപിൽ ഉണ്ടെന്നാലും നമ്മളുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഇത്രമാത്രം കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇത് ശാശ്വതമാണ്. ഇവിടം കൊണ്ട് നമ്മളുടെ ജീവിതം അവസാനിക്കുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം മുമ്പോട്ട് പോയാലും ഇങ്ങനെയുള്ള സുഖസൗകര്യങ്ങളൊക്കെ നശിച്ചു പോകാം, ഇത് ശാശ്വതമാണ്. പക്ഷെ പെർമനൻ്റ് ആയിട്ടുള്ള ഒന്നേ ഒന്നേ നമുക്കുള്ളൂ, അത് നമ്മളുടെ ക്രിസ്തീയ ജീവിതം. നമ്മൾ നേരായ വഴി നേരെ ചൊവ്വേ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നിത്യത അവകാശമാക്കുമ്പോൾ ആ നശിച്ചു പോകാത്തത്, ആ നിത്യതയേറിയത് നമുക്ക് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യമാണിത്. ഈ ലോകത്തിൽ എന്ത് നേടിയാലും, എത്രയൊക്കെ നമ്മുടെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഇത് ശാശ്വതമല്ല, ഇത് പെർമനൻ്റ് അല്ല, ഇത് ടെമ്പററിയാണ്, ഈ ഒരു ടെമ്പററി പോസ്റ്റിലേക്കാണ് നമ്മളെ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മളുടെ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കണം. എന്നാൽ ശലോമോന് ആ ബോധം ഇടയ്ക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ശലോമോൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം കാര്യങ്ങളിലൂടെ ശലോമോൻ കടന്നുപോയി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ശലോമോൻ്റെ അച്ഛന് പപ്പ ആരാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിതാവാരാ, ദാവീദ്. അമ്മാതാവാരാ, ബർഷേബ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പേരുടെ പുത്രനായിട്ടാണ് ആര് ലോകത്തിലേക്ക് കടന്നു വന്നത്, ശലോമോൻ ലോകത്തിലേക്ക് വന്നത്. അങ്ങനെ ശലോമോൻ വന്നപ്പോഴേക്കും ദാവീദിൻ്റെ അവസാന നാളുകൾ, അന്ത്യനാളുകൾ അടുത്തപ്പോൾ തന്നെ ശലോമോനെ രാജാവായിട്ട് നാഥാൻ പ്രവാചകനെ കൊണ്ട് ശലോമോനെ രാജാവാക്കി മാറ്റിച്ചിരുന്നു. എന്നാൽ ശലോമോനെ രാജാവാക്കി മാറ്റുന്നതിന് മുമ്പായിട്ട് ദാവീദിന് മറ്റൊരു പുത്രനുണ്ടായിരുന്നു, അദോനിയാവ്. അദോനിയാവും തമ്മിൽ ഒരു വലിയൊരു മത്സരം, ഒരു ചെറിയ ചെറിയ മുറുകുറുപ്പൊക്കെ ഉണ്ടായിരുന്നു. ശലോമോനെ രാജാവാക്കണ്ട, എന്നെ രാജാവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദാവീദിൻ്റെ അന്ത്യനാളുകൾക്ക് മുൻപായിട്ട് തന്നെ, അന്ത്യനാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആരെ രാജാവാക്കി മാറ്റിയ, ശലോമോനെ രാജാവാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശലോമോൻ രാജാവായിട്ട് വന്ന് നമ്മുടെ രാജ്യഭരണം തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ബൈബിളിൽ അല്ലെങ്കിൽ ചരിത്രങ്ങളിലെ ഏറ്റവും വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ശലോമോൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് ഇസ്രായേൽ ചരിത്ര ഘട്ടത്തിലെ സുവർണകാലമായിരുന്നു പറയുന്നത്. അതായത് തുടക്കകാലം മുതൽ ഏറ്റവും അങ്ങേയറ്റം വരെയൊക്കെ, ഏകദേശം അങ്ങേയറ്റം വരെയൊക്കെ വളരെ സമൃദ്ധിയുടെ നാളുകളായിരുന്നു. വളരെ നല്ല രീതിക്ക് തന്നെ രാജ്യഭരണം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്, ശലോമോൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ശലോമോൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വളരെ വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വളരെ സ്പഷ്ടമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ശലോമോനെ എന്തൊക്കെയോ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയോ ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം അല്ലേ. ആ ക്വാളിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ശലോമോൻ്റെ ജ്ഞാനം.
ശലോമോന്റെ നോളജ്, അറിവ്, വിവേകം, ഈ ഇതെന്തായിരുന്നു, ഇത് എവിടെ നിന്നായിരുന്നു ശലോമോന് ലഭിച്ചത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശലോമോനെ രാജാവായിട്ട് രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഉടനെ തന്നെ ശലോമോൻ ഗിബിയോനിൽ സമാഗമന കൂടാരത്തിൽ ചെന്നിട്ട് കുറേ ആളുകളൊക്കെ ആയിട്ട് ചെന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചു, അവിടെ യാഗം കഴിച്ചു, അവിടെ ഇരുന്ന് കുറേ നേരം ദൈവവുമായിട്ട് വല്ലാത്തൊരു ബന്ധത്തിലേക്ക് ശലോമോൻ കടന്നു വന്നു. ആ രാത്രിയിൽ ദൈവം ശലോമോന് പ്രത്യക്ഷനായപ്പോൾ തീർച്ചയായിട്ടും ശലോമോനോട് സംസാരിച്ചിട്ടുണ്ടാകും അല്ലേ, സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ശലോമോൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയാവോ? ദൈവത്തോട് ആവശ്യപ്പെട്ടത്, ദൈവമേ ഈ രാജ്യം നന്നായിട്ട് ഭരിച്ചുകൊണ്ട് പോകാൻ എനിക്ക് ന്യായപാലനത്തിന് ആവശ്യമായ, നമ്മൾ ന്യായാധിപന്മാരുടെ കാലം പഠിച്ച സമയത്ത് എന്താണ് ന്യായപാലനം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ന്യായപാലനം ചെയ്യുവാൻ, അതായത് ഈ രാജ്യത്തിലെ ജനങ്ങളെ നന്നായിട്ട് നോക്കുവാൻ, അവർക്ക് നല്ലതുപോലെ ന്യായപാലനം ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് തരണമേ എന്ന് ആരോട് പറഞ്ഞു? ആ യഹോവയായ ദൈവത്തോട്, പ്രത്യക്ഷനായ യഹോവയായ ദൈവത്തോട് ആര് പറഞ്ഞു? നമ്മുടെ ശലോമോൻ രാജാവ് പറഞ്ഞു. അങ്ങനെ ആ ഒരൊറ്റ സെന്റൻസിൽ ദൈവത്തിന് ശലോമോൻ രാജാവിനോട് എന്ത് തോന്നി എന്നറിയാവോ? പ്രസാദം തോന്നി. തൽഫലമായിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ശലോമോന് ആ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ, അതായത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു പൂർണ്ണ അർത്ഥം അവിടെയാണ് വരുന്നത്. ഈ ലോകത്തിലേക്കും വെച്ചിട്ട് ഏറ്റവും വലിയ ജ്ഞാനം ആർക്കു കൊടുത്തു? ശലോമോന് കൊടുത്തു. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് വാഗ്ദാനങ്ങളും ദൈവം കൊടുത്തു, കുറച്ച് അനുഗ്രഹങ്ങളും കൂടി ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ജ്ഞാനത്തിൻ്റെ ഉടമയും മഹാനും സമ്പന്നനുമായ രാജാവായി തീരുകയും ചെയ്തു. അങ്ങനെ അതിൽ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നത്, ശലോമോൻ 3000 സദൃശവാക്യങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു. സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം എന്നിവയിലും അദ്ദേഹം നൈപുണ്യം പ്രാപിച്ചിരുന്നു. വളരെ മിടുക്കനായിരുന്നു, ജ്ഞാനിയായിരുന്നു. എന്ത് കാര്യത്തെക്കുറിച്ചിട്ടും വളരെ വളരെ കൃത്യതയോടുകൂടി മറുപടി പറയുവാനായിട്ടും പറ്റുന്നൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ടാണ് ശലോമോൻ അങ്ങനെ കിട്ടിയത്, ഇത്രയും ജ്ഞാനം കിട്ടിയത് എന്തുകൊണ്ടാണ്? ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് ചോദിച്ചു, എനിക്ക് ജ്ഞാനം വേണം എന്നല്ലേ. അപ്പം നമ്മൾ പഠിക്കുകയല്ലേ ഇപ്പം ചെയ്യുന്നത്? നമ്മളുടെ ഈ പഠനത്തിൽ, നമ്മളുടെ ഈ ഓരോ നമ്മളുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ എല്ലാം നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ യേശുപ്പച്ച എനിക്ക് കൃപ തരണമേ, എനിക്ക് ബലം തരണമേ, എനിക്ക് പഠിക്കുവാൻ ആവശ്യമായ ബുദ്ധി തരണമേ, എനിക്ക് ജ്ഞാനം തരണമേ. നമ്മളുടെ ഓരോ ദൈനംദിന ജീവിതത്തിൽ നമ്മളുടെ എന്താവശ്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം യേശുപ്പച്ചൻ എന്ത് ചെയ്യും? നമ്മളുടെ പ്രാർത്ഥന കേട്ട് ദൈവം എന്ത് ചെയ്യും? നമുക്ക് മറുപടി തരും. മറുപടി തന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കാവോ? ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് മറുപടി കിട്ടുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് മറുപടി തരാൻ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് ദൈവത്തോട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയുന്നവരായിരിക്കണം, സ്തോത്രം ചെയ്യുന്നവരും ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ശലോമോന്റെ ജ്ഞാനം ഈ ഇത്തരത്തിലാണ് ശലോമോൻ എന്ത് കിട്ടിയത്? ഇത്രമാത്രം ജ്ഞാനം കിട്ടുവാനായിട്ട് ഇടയായത്. ഇതിനുശേഷം ശലോമോന്റെ ഒരു പ്രധാനപ്പെട്ട, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുറിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു ദൈവാലയ നിർമ്മാണം, അതായത് യെരുശലേം ദേവാലയം പണിയപ്പെട്ടത്. അതായത് ദാവീദ് രാജാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ആ നിർദ്ദേശപ്രകാരം തന്നെയാണ് ശലോമോൻ തൻ്റെ വാഴ്ചയുടെ 4-ാമത്തെ ആണ്ടിൽ തന്നെ യെരുശലേം ദേവാലയം പണിയുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും എന്ത് ചെയ്തു? ക്രമപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ ക്രമപ്പെടുത്തിയ സമയത്ത് ഒരു രാജാവ് അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് വന്നു. ആ രാജാവിന്റെ പേരാണ് സോർ രാജാവായിട്ടുള്ള ഹീരാം. ഈ സംഭവത്തെ സഹായിച്ചു. നമ്മുടെ ദേവാലയത്തിന് 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദേവാലയത്തിൻ്റെ പണി 7 വർഷം കൊണ്ടാണ് എന്ത് ചെയ്തത്? പൂർത്തീകരിച്ചത്. 7 വർഷം കൊണ്ട് ദേവാലയം ഇത്രയും വീതിയും നീളവും ഉയരവും, 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ള നമ്മളുടെ ദേവാലയം എന്ത് ചെയ്തത്? വളരെ 7 വർഷം കൊണ്ട്
പണിത് എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഈ പണിതതിന് ശേഷം പുരോഹിതന്മാർ നിയമപ്പെട്ടകം കൊണ്ടുവന്നിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് വയ്ക്കുകയും ഇവരെല്ലാവരും കൂടിയിരുന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവിടെ ഇരുന്ന് ആരാധിക്കുകയും അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ആ ദേവാലയത്തിലേക്ക് ഇറങ്ങി വന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ നേരം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആരാധിക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് ആ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരാറില്ലേ, അതുപോലെ ഇവരെല്ലാവരും കൂടി പുരോഹിതന്മാരും ആളുകളും ഒക്കെ ദൈവസന്നിധിയിൽ ഇരുന്ന് ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ ആലയം മുഴുവൻ തേജസ് കൊണ്ട് നിറയപ്പെടുകയും ചെയ്തു. ആ രാത്രിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി മുൻപോട്ട് പോകുന്ന സമയത്ത് രണ്ട് ദിനവൃത്താന്ത പുസ്തകം 5 5-8 അധ്യായങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ രാത്രികളിൽ ശലോമോന് ആര് പ്രത്യക്ഷനായെന്നറിയോ? ദൈവം പ്രത്യക്ഷനായി. ദൈവം വെറുതെ പ്രത്യക്ഷനായി ല്ല ദൈവം ശലോമോനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യക്ഷനായത്. എന്നിട്ട് ആ സംസാരത്തിൽ എന്താ പറഞ്ഞതെന്നറിയാവോ? ശലോമോനോട് പറഞ്ഞത്, ശലോമോന് പ്രത്യക്ഷനെ അവന് വാഴ്ത്തത്വങ്ങളും അവയോടൊപ്പം ചില മുന്നറിയിപ്പുകളും നൽകി. ആ മുന്നറിയിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ദൈവം മുമ്പാകെ ദൈവിക ചട്ടങ്ങളും വിധികളും പ്രമാണിച്ചു നടക്കണമെന്നും, രണ്ടാമത്തത് അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കരുതെന്നും കർശനമായിട്ടുള്ള കൽപ്പന കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും ദൈവം ഈ ഒരു ആലയം കൊടുത്തു. ആലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറയപ്പെട്ടതിന് ശേഷം ജനമെല്ലാം തന്നെ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ശലോമോൻ്റെ കാലഘട്ടത്തിൽ വളരെ 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 ശക്തമായിട്ടുള്ള രീതിയിൽ മുൻപോട്ട് പോകുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകളും വിധികളും ചട്ടങ്ങളും എല്ലാം പ്രമാണിച്ച് നടക്കുന്നതോടൊപ്പം തന്നെ ഒരു കൽപ്പന കൂടി കൊടുത്തു. ആധികാരികമായിട്ട് തന്നെ ദൈവം സംസാരിച്ചു, അന്യ ദൈവങ്ങളെ എന്ത് ചെയ്യരുത്, അവയെ ആരാധിക്കുകയോ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നുകൂടി ദൈവം എന്ത് കൊടുത്തു? ഒരു കൽപ്പന കൂടി കൊടുത്തു. അതിനുശേഷം ദേവാലയത്തിന് ശേഷം അതോടൊപ്പം തന്നെ അരമന പണിതുയർത്തി. 13 കൊണ്ട് തനിക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു അരമനയും ലബനോൻ വനഗ്രഹവും പണി ചെയ്തു. അതിനുശേഷം ദാവീദ് ഭരിച്ചിരുന്ന സമയത്ത് ചെറിയൊരു രാജ്യമാണ്. അതിനുശേഷം ഇങ്ങനെ കുറേയൊക്കെ മാറ്റി മാറ്റി എടുത്തെടുത്തിട്ട് രാജ്യ വിസ്തൃതി തന്നെ കൂട്ടി 60,000 വിസ്തീർണം ഉണ്ടായിരുന്നു ശലോമോന്റെ രാജ്യത്തിന്. ഇത് ദാവീദിന്റെ രാജ്യത്തിനെക്കാട്ടിലും 10 എന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ധനസമൃദ്ധി വളരെ വളരെ വലുതായിരുന്നു, പ്രതാപം വളരെ കൂടുതലായിരുന്നു. ധനസമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ധനം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരുന്നു. അതായത് ഭക്ഷിപ്പാൻ ഒരുപാട് ആഹാരമുണ്ടായിരുന്നു. അത് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു വിടുന്നുണ്ടായിരുന്നു, അവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളുമായിട്ട് വലിയ വ്യാപാര ബന്ധങ്ങളൊക്കെ തുടങ്ങിയത് ശലോമോൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിരുന്നത് വലിയ വലിയ കപ്പലുകളിലൊക്കെ പൊന്ന്, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയില് ഇങ്ങനെയുള്ള മുതലായവ വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ശലോമോന്റെ കൊട്ടാരങ്ങളിൽ തൂണുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ സ്വർണം കൊണ്ടുള്ള പണികളായിരുന്നു വന്നിരുന്നത്. ഇത് മാത്രമല്ല, തന്റെ സിംഹാസനവും ദന്തനിർമ്മിതവും തങ്കം കൊണ്ട് പൊതിയപ്പെട്ടതുമായിരുന്നു. 1400 രഥങ്ങളുണ്ടായിരുന്നു, 12,000 കുതിര ചേവകർ ഉണ്ടായിരുന്നു. ഇങ്ങനെ വളരെ സമൃദ്ധിയിലായിരുന്നു ശലോമോൻ രാജാവ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ശലോമോന്റെ പ്രതാപങ്ങളും ഇങ്ങനെയുള്ള ധനസമൃദ്ധിയും ഒക്കെ കേട്ടിട്ട് ഒരാൾ അവിടേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഷേബ രാജ്ഞി. നമ്മളെപ്പോഴും കേൾക്കാറുള്ള അതേ ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ശലോമോൻ്റെ ഈ ഒരു പ്രതാപവും ധനസമൃദ്ധിയൊക്കെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞുമൊക്കെ ഒരാൾ ഷേബാരാജ്ഞി അവിടേക്ക് വന്നു. വന്നതിന് ശേഷം ഷേബാരാജ്ഞി തന്നെ വളരെയധികം അന്തം വിട്ടുപോയി. ഏതൊക്കെ കാര്യത്തിലാണെന്നറിയാവോ? ശലോമോൻ്റെ പാനപാത്രവാഹകരെ കണ്ടപ്പോൾ അന്തം വിട്ടു, ശലോമോൻ്റെ കുതിരച്ചേവകരെ കണ്ടപ്പോൾ അന്തം വിട്ടു. അദ്ദേഹം വരുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള വരവ് കണ്ട് തന്നെ അന്തം വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ആ പരിവാരത്തെ കണ്ട് അന്തം വിട്ടു എന്നാണ് പറയുന്നത്.
വിശിഷ്ടമായ സമ്മാനങ്ങളോടുകൂടിയൊക്കെയായിരുന്നു ശേബാരാജ്ഞി വന്നത്. അപ്പോൾ ഇനി ഇത്രമാത്രം പ്രൗഢിയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? ശലോമോൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശലോമോനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യനായിട്ടുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വളരെ പ്രൗഢിയോട് ജീവിച്ചു എന്ന് പറയുന്ന ഈ ശലോമോനെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മറ്റൊരു വ്യക്തിയെ കുറിച്ചിട്ട് ഇതിലും വലുതായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അതാരാണെന്നറിയാലോ? നമ്മുടെ യേശുവപ്പസിനെ കുറിച്ചിട്ട് മത്തായി എഴുതിയ സുവിശേഷം 14:42 പറയുന്നു, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അപ്പോൾ ഈ ശലോമോനിലേക്കാട്ടിലും വലിയവനായ ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സേവിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ യേശുപ്പച്ചനെ മുറുകെ പറ്റി, അപ്പോൾ ആ യേശുപ്പച്ചൻ്റെ നാട്ടിലെത്തുന്ന അതേ ഗംഭീരത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടെ ഈ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശലോമോൻ വളരെ പ്രൗഢിയോട് ജീവിച്ചുകൊണ്ട് രാജ്യം വളരെ സമ്പന്നതയിൽ പൊയ്ക്കൊണ്ടിരുന്ന കാലത്ത് തന്നെ ശലോമോന് അധപതനം സംഭവിച്ചു. അതായത് ശലോമോന്റെ വീഴ്ച ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏതെല്ലാം കാര്യങ്ങളിലായിരിക്കണം ശലോമോൻ വീണു തുടങ്ങിയത്? ഒന്നാമത്തെ കാര്യം, അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം തന്നെ അതായിരുന്നു. ശലോമോൻ അപ്പനെ പോലെ ദൈവസന്നിധിയിൽ ഏകാഗ്രത ഹൃദയമുള്ളവനായിരുന്നില്ല. ചാഞ്ചല്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പല കാര്യങ്ങളിൽ ചാഞ്ചല്യം സംഭവിച്ചു. അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് പോവുകയും ഒക്കെ സംഭവിച്ചു. അതായത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ദാവീദ് എപ്പോഴും ആർക്ക് യഹോവയായ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നു. എന്നാൽ ശലോമോൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കുറേ കാലമൊക്കെ കഴിഞ്ഞ്, കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോഴേക്ക് യഹോവയായ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നത് അത് നഷ്ടപ്പെടുത്തിയിട്ട് ആ ദൈവത്തിനുള്ള സ്ഥാനം അവിടെ നിന്നും മാറ്റി. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ദൈവത്തിനുള്ള സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. നമ്മുടെ ഹൃദയത്തിൽ യേശുപ്പച്ചന് കൊടുക്കേണ്ട സ്ഥാനം യേശുപ്പച്ചന് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ യേശുപ്പച്ചന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൂടി അത് എന്തുകൊണ്ട് വരണം? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുപ്പച്ചന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എവിടെയാണ് എന്നത് നമ്മൾ എന്ത് ചെയ്യണം? അതിസൂക്ഷ്മമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ വീഴ്ച എന്ന് പറയുന്നത്, ശലോമോൻ്റെ ഉള്ളിൽ ഒരു പ്രതികാരം വളർന്നു. പ്രതികാരവും ക്രൂരതയും വളർന്നു. ആരോടൊക്കെയാണ് ഈ പ്രതികാരം ശലോമോനിൽ വളർന്നത്? ഒന്നാമത്തെ ആളാണ് ശലോമോൻ തൻ്റെ സഹോദരനായിട്ടുള്ള അദോനിയാവിനോട് വളരെ പ്രതികാരം വളർന്നു വന്നത്. അദോനിയാവിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് അദോനിയാവ്? അദോനിയാവ് എന്ന് പറയുന്നത് ശലോമോൻ്റെ മറ്റൊരു സഹോദരനാണ് അല്ലേ. രാജസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി, രാജസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശലോമോനോട് അതായത് മുൻപോട്ട് നിന്ന ഒരു വ്യക്തിയാണ് അത്. ആരെന്ന് പറയുന്നത്? അദോനിയാവ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് സേനാധിപനായിരുന്ന യോബാബ്. മൂന്നാമത്തെ ആള് ഷിമയി. ഈ മൂന്ന് പേരെയും എന്ത് ചെയ്തു? ക്രൂരമായി അവരോട് പ്രതികാരം ചെയ്തു. എങ്ങനെ പ്രതികാരം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ശലോമോൻ രാജാവിൻ്റെ ആജ്ഞ പ്രകാരം ബെനയാവ് അവരെ വെട്ടിക്കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത്. ദാവീദ് തന്നോട് എതിർത്ത് നിന്ന ശൗലിനെയോ അബ്ശാലോമിനെയോ അദോനിയാവിനെയോ ഷിമയോടോ ഒന്നും ഇങ്ങനെയുള്ള രീതിയിൽ പ്രതികാരം ചെയ്തിട്ടില്ല. ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ദൈവം ചെയ്യട്ടെ എന്നാണ് എന്ത് പറഞ്ഞത്? ഒരുപാട്, അതായത് ദാവീദിൻ്റെ രാജസ്ഥാനത്ത് നിന്നും തന്നെ മാറ്റപ്പെടുകയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ. ശൗലിനെ പേടിച്ച് വനങ്ങൾ തോറും ഗുഹകൾ തോറും മാറി മാറി ജീവിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദാവീദിന് ശൗലിനെ കൊല്ലുവാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ മുൻപിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെയൊന്നും ദാവീദ് പ്രതികാര ബുദ്ധിയൊന്നും കാണിച്ചതൊന്നുമില്ല. എന്നാൽ ദാവീദ് അവിടെയെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നാൽ ദാവീദിനെ പോലെ അല്ലായിരുന്നു ശലോമോൻ. ശലോമോന്റെ ഉള്ളിൽ പ്രതികാരങ്ങളൊക്കെ വന്നിട്ട് ശലോമോനെതിരായിട്ട് ആരൊക്കെ നിൽക്കുന്നുവോ പ്രധാനമായിട്ട് ഈ മൂന്ന് പേരെ വെട്ടിക്കൊല്ലുവാനായിട്ട് ഇടയായി. അപ്പൊ രണ്ടാമത്തെ വീഴ്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിരുന്നു പ്രതികാരവും പ്രതികാരശേഷിയും ക്രൂരതയും. ഇനി മൂന്നാമത്തെ കാര്യം, ശലോമോൻ തൻ്റെ പ്രതാപത്തിലും ധനമഹാത്മ്യത്തിലും ഒക്കെ അഹങ്കരിക്കുവാനായിട്ട് ഇടയായി. ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു. ഒരുപാട് സമ്പന്നതയുണ്ടായിരുന്നു. ഒരുപാട് പ്രതാപങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവയിലെല്ലാം അഹങ്കരിച്ചിട്ട് ഈ അഹങ്കാരം എന്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു? വീഴ്ചയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് അദ്ദേഹത്തിൻ്റെ അരമനയിൽ പ്രശംസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ പ്രശംസ 13 വർഷം കൊണ്ടാണ് ആ അരമനയൊക്കെ
പണിത് തീർത്തത്. അദ്ദേഹം പണിഞ്ഞു തീർത്ത അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ അദ്ദേഹം പ്രശംസിച്ചിരുന്നു. സ്വർണം കൊണ്ട് പണിത സിംഹാസനത്തിൽ, അദ്ദേഹത്തിന്റെ കുതിരച്ചവകരിൽ, രഥങ്ങളിലൊക്കെ അദ്ദേഹം പ്രശംസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ധനസമൃദ്ധിയിൽ അദ്ദേഹം പ്രശംസിച്ചിരുന്നു. അപ്പൊ ഈ പ്രശംസകൾ വന്നപ്പോൾ അദ്ദേഹം എന്തിലേക്ക് മാറി? അഹങ്കാരത്തിലേക്ക് മാറി. ഈ അഹങ്കാരത്തിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ വീഴ്ചയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് മാറുവാനായിട്ട് ഇടയായി. നാലാമത്തെ കാരണം എന്ന് പറയുന്നത്, ശലോമോൻ ഈ കാര്യങ്ങളെല്ലാം വന്നു. ശലോമോന്റെ കാലത്താണ് ദേവാലയം പണിഞ്ഞു, അവിടെ ആരാധന തുടർന്നു, ദൈവത്തെ ആരാധിച്ചു. ആ ആരാധിച്ച് ദൈവ തേജസ് ദേവാലയത്തിൽ ഇറങ്ങിയ സമയത്ത് ദൈവം ശലോമോന് പ്രത്യക്ഷനായിട്ട് ശലോമോനോട് ചില കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം അല്ലേ. അപ്പോൾ ഈ കൽപ്പന കൊടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന എന്ന് പറയുന്നത്, അന്യ ദൈവങ്ങളെ സേവിക്കുകയോ അതിനെ സ്നേഹിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ശലോമോൻ ഈ കാര്യത്തെ അങ്ങ് എന്ത് ചെയ്തു? അവഗണിച്ചു. എങ്ങനെ അവഗണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫറവോനുണ്ടായിരുന്നു, ഫറവോന്റെ മക്കളിൽ നിന്ന് ഭാര്യമാരെ എടുത്തു. അത് മാത്രമല്ല, അന്യജാതിക്കാരിൽ നിന്നൊക്കെ ഭാര്യമാരെ എടുത്തിട്ട് അവരുടെ ദേവന്മാരെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അവരന്യ ദൈവങ്ങളെ സേവിക്കുന്നവരായിരുന്നു. അപ്പോൾ അവരെ ഭാര്യമാരായിട്ട് എടുത്ത കൂട്ടത്തിൽ അവർ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന അന്യ ദൈവന്മാരെ എന്ത് ചെയ്യാൻ തുടങ്ങി? ശലോമോനും ആരാധിക്കുവാനായിട്ട് തുടങ്ങി. ശലോമോനും അവരെ സേവിക്കുവാനായിട്ട് തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞത്, അമോനിയരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും അസ്തരോത്തിനെയും ആര് ആരാധിക്കുവാനായിട്ട് തുടങ്ങി? ശലോമോൻ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അത് ഏറ്റവും ദൈവത്തിന് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. ദൈവം അരുളി ചെയ്തതായിരുന്നു, നീ അന്യ ദൈവന്മാരെ സ്നേഹിക്കരുത്, അവയെ സേവിക്കരുതെന്ന് പറഞ്ഞിട്ട് ശലോമോൻ അതെന്ത് ചെയ്തില്ല? അതനുസരിച്ചില്ല. ആ അന്യ ദൈവന്മാരെ തന്നെ എന്ത് ചെയ്തു? ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അതായിരുന്നു നാലാമത്തെ വീഴ്ച. അഞ്ചാമത്തെ വീഴ്ച എന്ന് പറയുന്നത്, ശലോമോൻ ശലോമോന്റെ അന്ത്യം വളരെ നിരാശ നിറഞ്ഞതായിരുന്നു. ആ നിരാശ നിറഞ്ഞ കാര്യങ്ങളൊക്കെ സഭാപ്രസംഗിയിൽ ശലോമോന്റെ നിരാശ വാക്കുകൾ അദ്ദേഹം അത്രമാത്രം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ധനത്തിലും ജ്ഞാനത്തിലും പ്രതാപത്തിലും സുഖ സൗകര്യങ്ങൾക്കും മനുഷ്യഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുവാനോ സാധ്യമല്ലെന്ന് സ്വന്തം അനുഭവത്തിലൂടെ ശലോമോൻ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി. ശലോമോന് ലഭിച്ച ജ്ഞാനം സ്വജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിലെ ദൈവം നമുക്ക് തരുന്ന ഓരോ ജ്ഞാനം, ഓരോ കഴിവ്, ഓരോ താലന്തുകൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക? ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ആദ്യ ഉത്സാഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശലോമോന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ വീഴ്ചകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണമായി തീരും. ദൈവം നമുക്ക് എന്താണോ തന്നിരിക്കുന്നത്, എന്ത് കഴിവാണോ തന്നിരിക്കുന്നത്, നല്ല ജ്ഞാനം തന്നിട്ടുണ്ടെങ്കിൽ, നല്ല എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, നല്ല സൗകര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ആർക്കും കൂടെ വേണ്ടി ചെലവാക്കുക, ആർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യണം, ദൈവത്തിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെലവഴിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ശലോമോനെ കുറിച്ച് നമ്മൾ പഠിച്ചു വന്നത്, ശലോമോൻ ആരായിരുന്നു, ആരുടെ ശലോമോന്റെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു, ശലോമോന്റെ ഭരണ കാലഘട്ടം എങ്ങനെയായിരുന്നു, ശലോമോന്റെ ജ്ഞാനം എങ്ങനെയാണ് ശലോമോന് ലഭിച്ചത്, ദേവാലയ നിർമ്മാണം എങ്ങനെയായിരുന്നു, സോർ രാജാവായിട്ടുള്ള ഹീരം അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആ ഒരു 7 വർഷം കൊണ്ടായിരുന്നു അതായത് ദേവാലയം പണിഞ്ഞത്. 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരത്തോടുകൂടിയാണ് ഇത് പണിയപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അങ്ങനെ അവർ ദേവാലയം പണിഞ്ഞതിന് ശേഷമാണ് വലിയ ആരാധന നടത്തപ്പെട്ടു, ദൈവത്തിന്റെ തേജസ് അവിടെ ഇറക്കപ്പെട്ടു. ആ ഇറക്കപ്പെട്ടതിന് ശേഷം ദൈവം പ്രത്യക്ഷമായിട്ട് കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ, കുറേ പ്രമാണങ്ങളും ചട്ടങ്ങളും കൊടുത്തു, കുറേ ദൈവം സംസാരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അന്യ ദേവന്മാരെ സ്നേഹിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് എന്നുള്ളൊരു കൽപ്പന കൂടി കൊടുത്തു. അതിനുശേഷം അരമന 13 വർഷം കൊണ്ട് പണിയപ്പെട്ടു. അതിനുശേഷം രാജ്യവിസ്തൃതി കൂട്ടപ്പെട്ടു, 60,000 ചതുരശ്ര മൈൽ കൂട്ടപ്പെട്ടു. അതായത് ദാവീദിന്റെ രാജ്യത്തിന്റെ ഏകദേശം 10 ഇരട്ടിയോളം വലിപ്പം വന്നു.
അതോടൊപ്പം തന്നെ ശലോമോൻ്റെ ധനസമൃദ്ധി കൂടി പ്രതാപം കൂടി, ഇതൊക്കെ കാണുവാനായിട്ടൊക്കെ മറ്റു രാജ്യങ്ങളിലുള്ള രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ വരുവാനായിട്ട് ഇടയായി. അതുമാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെട്ടു. അതുമാത്രമല്ല അവിടെ നിന്ന് വലിയ വലിയ സമ്പത്തുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ വളരെ വളരെ സമൃദ്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശലോമോൻ രാജാവിൻ്റെ വീഴ്ചയും ആരംഭിച്ചു. വീഴ്ചയിൽ ഒന്നാമത്തെ വീഴ്ച എന്ന് പറയുന്നത് ശലോമോൻ രാജാവിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയമായിരുന്നില്ല, ദാവീദിനെ പോലെ ഏകാഗ്രത ഹൃദയമായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, പ്രതികാരവും ക്രൂരതയും ശലോമോൻ്റെ ഹൃദയത്തിൽ വളർന്നിട്ട് സ്വന്തം സഹോദരനായിട്ടുള്ള അദോനിയാവിനെയും സേനാധിപതിയായിരുന്ന യോവാബിനെയും ഷിമയെയും കൊല്ലുവാനായിട്ട് ഇടയായിത്തീർന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, തനിക്ക് കിട്ടിയ എല്ലാ ധനസമൃദ്ധിയിലും എല്ലാ ജ്ഞാനത്തിലും എല്ലാത്തിലും അദ്ദേഹം അഹങ്കരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം കൊടുത്ത ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കൽപ്പന ശലോമോൻ ലംഘിച്ചു. അത് ഏത് കൽപ്പനയായിരുന്നു? ഏത് കൽപ്പനയാണ് ദൈവം കൊടുത്തത്? അന്യ ദേവന്മാരെ സ്നേഹിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് എന്നുള്ളൊരു കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ശലോമോൻ എന്ത് ചെയ്തു? അതിനെ അവഗണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഏറ്റവും അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ അന്ത്യനാളുകൾ വളരെ നിരാശ നിറഞ്ഞു. ദൈവം കൊടുത്ത താലന്തുകൾ അതനുസരിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ആർക്ക് സാധിച്ചില്ല? ശലോമോന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ 23-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ശലോമോനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ അത് വീട്ടിലിരുന്നിട്ട് നിങ്ങൾ ഈ പാഠഭാഗങ്ങളൊക്കെ വായിച്ച് പഠിക്കുമല്ലോ. വായിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൽ നിന്ന് തന്നെ കണ്ടെത്തുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ ഇതിലെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ അറിവ് കൂടി കുറച്ച് വർദ്ധിക്കും, കേട്ടോ. ഓക്കെ, അപ്പോൾ അതായിരുന്നു ശലോമോനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാഠം 24, രാജാക്കന്മാർ വിഭജനത്തിന് ശേഷം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു, ഇസ്രായേൽ രാജാക്കന്മാരെ കുറിച്ചിട്ടും ഇസ്രായേൽ ചരിത്രത്തെ കുറിച്ചിട്ടുമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭരണം തുടങ്ങി ശൗൽ ഒന്നാമത് ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. ശൗൽ വന്നു, ദാവീദ് വന്നു, ഏറ്റവും ലാസ്റ്റായിട്ട് ശലോമോനും വന്നു. ശലോമോൻ്റെ കാലഘട്ടത്തിന് ശേഷം ശലോമോൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട, അതായത് ഈ ധനസമൃദ്ധിയിലും അദ്ദേഹത്തിന് ആർഭാടമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ശലോമോൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജനങ്ങളെ കൊണ്ട് വളരെ കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കുകയും നികുതി ഈടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടായിരുന്നു ഇത്രയും ധനസമൃദ്ധിയും ഇത്രയും ആർഭാടമായിട്ടുള്ള ഒരു ജീവിതം ശലോമോൻ നയിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ശലോമോൻ്റെ കാലഘട്ടത്തിന് ശേഷം തീർച്ചയായിട്ടും അടുത്ത രാജാവ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും സംസാരിക്കുന്നത് ആരെയായിരിക്കാം? ശലോമോന്റെ മകനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെ? ശലോമോന്റെ മകനായിട്ടുള്ള രെഹബെയാമിനെ രാജാവാക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രാജാവാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് രാജാവാക്കുവാൻ വേണ്ടിയിട്ട് ഷേഖേമിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഷേഖേമിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ആളുകളുമായിട്ടൊക്കെ കുറേയൊക്കെ ചർച്ച ചെയ്തിട്ട്, അതായത് ഈ ആളുകൾ ഇസ്രായേൽ മക്കൾ വളരെയധികം വേദനയിലൂടെ കടന്നു പോവുക, ഒരുപാട് നികുതി ചുമത്തുന്നു, ഒരുപാട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന സമയത്ത് ഇസ്രായേൽ മക്കൾ ഒരു നിവേദനം, നമ്മൾ മന്ത്രിക്കൊക്കെ ഒരു റിക്വസ്റ്റ് കൊടുക്കുക എന്ന് പറയത്തില്ല, നമ്മളുടെ ഒരു ആവശ്യം അവരിലേക്ക് എത്തിക്കുക എന്ന് പറയത്തില്ല, അതുപോലെ ജനങ്ങളെല്ലാവരും കൂടി ഒരു റിക്വസ്റ്റുമായിട്ട് രെഹബെയാമിൻ്റെ അടുത്തെത്തി. അതെന്താണെന്ന് അറിയാവോ? ഞങ്ങളുടെ ഈ നികുതി ഭാരവും ഞങ്ങളുടെ ഈ വേലയും ഞങ്ങളുടെ ഈ ജോലിയൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, കുറച്ച് തരണമേ എന്ന് പറഞ്ഞിട്ട് രെഹബെയാമിൻ്റെ അടുത്ത് വന്നു. എന്നാൽ രെഹബെയാം എന്താ ചെയ്തതെന്ന് അറിയാവോ? തൻ്റെ കുറച്ച് യുവ സ്നേഹിതന്മാരുമായിട്ടൊക്കെ ഇരുന്ന് ഈ വിഷയത്തെ കുറിച്ചിട്ടുള്ള സംസാരിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ കുറച്ച് അഹങ്കാരിയും കൂടെ ആയിരുന്നു ആരെന്ന് പറയുന്നത്? രെഹബെയാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ യുവ സ്നേഹിതന്മാരുടെ ആലോചന പ്രകാരം ജനത്തിന് ഭാരം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇവർ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജനം അവരുടെ മുൻപിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഞങ്ങളുടെ നികുതി ഒന്ന് കുറച്ച് തരണമേ, ഞങ്ങളുടെ ഈ ജോലിഭാരം ഒന്ന് കുറച്ച് തരണമേ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്നാൽ ശലോമോന്റെ മകനായ രെഹബെയാം എന്താ ചെയ്തെന്നറിയാവോ? ഇവരുടെ കുറച്ചും കൂടി ഇവരുടെ നികുതി ഭാരം കൂട്ടിയതിനു ശേഷം കുറേയും കൂടി ആർഭാടമായിട്ട് ജീവിക്കാം, കുറേയും കൂടി കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു സംസാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് വളരെയധികം വിഷമം വന്നിട്ട് ഈ രെഹബെയാമിന്റെ
ആ ജനങ്ങൾ രണ്ട് ഗ്രൂപ്പായിട്ട് അവർ ഡിവൈഡ് ചെയ്തു, അതായത് രണ്ട് ഗ്രൂപ്പായിട്ട് മാറി. രഹബയാമിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗോത്രങ്ങളിൽ നിന്നു മറ്റൊരു ഭാഗത്തേക്ക് കുറച്ച് ഗോത്രങ്ങളിൽ നിന്നു. ആ കുറച്ച് എന്ന് പറയുന്നത് രണ്ട് ഗോത്രങ്ങളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് രഹബയാമിൻ്റെ കൂടെ രണ്ട് ഗോത്രങ്ങളും മറ്റൊരു ഭാഗത്ത് പത്ത് ഗോത്രങ്ങളും വന്നു. ഈ പത്ത് ഗോത്രങ്ങളിലേക്ക് വന്നതാരാണെന്നറിയാവോ? ഇതിന് മുൻപേ തന്നെ നമ്മളുടെ ശലോമോനോടൊക്കെ ശലോമോനോടും ഒക്കെ നിന്നിരുന്ന എരോബിയം ഇസ്രയേമിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇസ്രയേമിലേക്ക് ഓടിപ്പോയിട്ടുള്ള എരോബിയം തിരികെ വന്നിട്ട് എവിടെയൊക്കെ കൂടിച്ചേർന്നു? ഈ പത്ത് ഗോത്രങ്ങളുടെ തലവനായിട്ട് മാറി. അങ്ങനെ ഇസ്രായേലും യഹൂദ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ പത്ത് ഗോത്രങ്ങൾ ചേർന്നിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും രണ്ട് ഗോത്രങ്ങൾ ചേർന്നിട്ട് യഹൂദ എന്നുള്ള ഒരു രാജ്യവും അവിടെ എന്ത് ചെയ്യപ്പെട്ടു? അവിടെ സ്ഥാപിക്കപ്പെട്ടു. വിഭജനത്തിന് ശേഷം യഹൂദയിൽ 20 രാജാക്കന്മാരും ഇസ്രായേലിൽ 19 രാജാക്കന്മാരും ഭരണം നടത്തി വന്നു. ഈ രാജാക്കന്മാരിൽ പലരും ദൈവത്തെ വിട്ടിട്ട് അന്യ ദൈവങ്ങളെ സേവിക്കുന്നു യും രാജ്യത്ത് വിഗ്രഹാരാധന മുൻപോട്ട് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ മുൻപോട്ട് പോകുന്ന സ്ഥാനത്ത് ഇസ്രായേലിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ശമരിയയും യഹൂദിയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് യെരുശലേമും ആയിരുന്നു. അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു പല സാഹചര്യങ്ങളിലൂടെ ഇസ്രായേൽ ജനം കടന്നുപോയി. അത് നമുക്ക് കുറച്ചും കൂടി മുൻപോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ പോയിരുന്നപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ആരെല്ലാം ആ രാജ്യത്തെ ഈ രണ്ടു രാജ്യങ്ങളെ ഭരിച്ചിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് 119-ാമത്തെ പേജ് നമ്പറിൽ ആ രാജാക്കന്മാരെ കുറിച്ചിട്ടും ആ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഭരണകാലത്തെ കുറിച്ചിട്ടും ഒരു വളരെ വിശദമായിട്ട് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഇങ്ങനെ ഒരു പിക്ചറോട്, അതായത് ഇങ്ങനെയാണ് ആ ചാപ്റ്ററിൽ കൊടുത്തേക്കുന്നത്, ആ പേജിൽ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് വായിക്കുന്ന സമയത്ത് അവിടെ പി എന്ന് പറഞ്ഞിട്ടും എക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് മൂന്നാമത്തെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് പി എക്സ് എന്നും പറഞ്ഞിട്ട് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിലെയും പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പേരിനെതിരെയാണ് പ്രധാനപ്പെട്ട രാജാക്കന്മാർ, അതായത് ബലപ്രയോഗം കൊണ്ട് അധികാരത്തിൽ വന്നവരുണ്ട്. അത് മാത്രമല്ല ദൈവം സ്വമേധയാ കൊണ്ടുവന്നവരുമുണ്ട്. അപ്പോൾ പി എന്ന് ചേർത്തേക്കുന്നവർ എന്ന് പറയുന്നത് ബലപ്രയോഗത്തിലൂടെ വന്നവരാ. രണ്ടാമതെന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ് ചേർത്തേക്കുന്നത് ചില രാജാക്കന്മാർ ദൈവത്തെ ഭയപ്പെടുന്നവരും ആത്മീയ ഉണർവിന് വേണ്ടി പ്രയത്നിച്ചവരുമായിരുന്നു. അവരുടെ നേരെയാണ് എക്സ് എന്ന് കൊടുത്തേക്കുന്നത്. ഇനി എക്സ് പി അല്ലെങ്കിൽ പി എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് ഇത് രണ്ടും കൂടി ചേർന്ന് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു അർത്ഥം നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ പറയാം. ഒന്നാമത്തെ യഹൂദ രാജാക്കന്മാരിൽ രഹബയാം വന്നിട്ടുണ്ട്. രഹബയാമിൻ്റെ നേരെ കൊടുത്തേക്കുന്നത് പി എന്ന് പറയുന്ന ലെറ്ററാണ്. അദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് BC 933 916. BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബിഫോർ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപായിട്ടുള്ള കാലഘട്ടമായിരുന്നു കൊണ്ടാണ് BC എന്ന് കൊടുത്തേക്കുന്നത്. ആ ഭരണകാലം എന്ന് പറയുന്നത് 933 മുതൽ 916 വരെ. അതിനുശേഷം അബിയാവ് വന്നു. അതിനുശേഷം ആസയ്ക്ക് നേരെ കൊടുത്തേക്കുന്നുണ്ടോ? എക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ദൈവത്തെ ഭയപ്പെടുന്നവരും ആ ആത്മീക ഉണർവിനായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു തേജസ് അവിടെ ഇറക്കുവാനായിട്ട് ഒരുപാട് ശ്രമിച്ചവരുടെ നേരെയാണ് എക്സ് വന്നിരിക്കുന്നത്. ആസ അപ്പോൾ യഹൂദ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ഒരുപാട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ചെയ്യുവാനായിട്ട് ഒരുപാട് ശ്രമിച്ച വ്യക്തിയായിരുന്നു. യഹോശാഫാത്ത് രണ്ട് കാര്യങ്ങളിൽ നിന്നിട്ടുണ്ട്. യഹോരാം, അഹസ്യാവ്, അദല്യ രാജ്ഞി, യോവാഷ്, അമസ്യാവ്, ഉസിയാവ്. ഉസിയാവിൻ്റെ സ്ഥാനത്ത് പി ആ കൊണ്ടുവന്നേക്കുന്നത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓരോ രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു. അവർ ബലപ്രയോഗത്തിലൂടെയൊക്കെ വന്നവരായിരുന്നു. അപ്പോൾ അടുത്ത യോദാം, ആഹാസ്, എഹസ്കിയാവ്, മനശ, ആമേൻ, യോശിയാവ്, യഹോവാസ്, യഹോ യാക്യാം, യഹോ യാഖീൻ, സെദക്കിയാവ്, യെരുശലേമിൻ്റെ നാശം. അപ്പോൾ ഇത്രയായിരുന്നു യഹൂദ രാജാക്കന്മാരിൽ ഉണ്ടായിരുന്നത്. അടുത്തത് ഇസ്രായേൽ രാജാക്കന്മാരിൽ വന്നേക്കുന്നത് യെരോബിയാം. ആദ്യത്തെ രാജാവാണല്ലോ യെരോബിയാം.
10 ഗോത്രങ്ങളായിരുന്നു ഇസ്രായേൽ രാജാക്കന്മാർ, അതായത് ഇസ്രായേലിലുണ്ടായിരുന്നത്. അത് നമ്മൾ മറന്നു പോയത് കേട്ടോ. വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും രണ്ടായിട്ട് വിഭജിച്ചേക്കുമായിരുന്നു, അല്ല ഇസ്രായേൽ രാജ്യമെന്നും അതായത് യഹൂദ രാജ്യമെന്നും വിഭാഗിച്ചേക്കുമായിരുന്നു. ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ശമരിയും യഹൂദ രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എരുശലേമുമായിരുന്നു. അതിൽ ഇസ്രായേൽ രാജ്യത്തിലെ രാജാക്കന്മാരെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. എരോബിയാന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 922 മുതൽ 901 വരെ. അടുത്തത് നാദാബ് 901 മുതൽ 900 വരെ. അടുത്തത് ബാഷ, പിന്നീട് ഏല, സിമ്രി, ഒമ്രി, ആഹാബ്, അഹസ്യാവ്, എഹോരാം, ഏഹു, എഹോവാഹസ്, യോശാവ്, എരോബയ, സഖരിയാവ്, ഷല്ലൂം, മെനേഹോം, പെക്കാഹ്യാവ്, പെക്കാഹ്, ഹോഷയാ. ഇത്രയും രാജാക്കന്മാരായിരുന്നു ഇസ്രായേൽ രാജ്യത്തിലും ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് അടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് ചുരുക്കി പറയാം, ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും രാജാക്കന്മാർ ഈ രണ്ട് രാജ്യങ്ങളിൽ ഇസ്രായേൽ രാജ്യത്തെയും യഹൂദ രാജ്യത്തെയും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പിയും എക്സും എക്സ് പിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചുരുക്കം ചില, അതായത് രണ്ടോ മൂന്നോ രാജാക്കന്മാർ, അല്ലെങ്കിൽ ഇസ്രായേലിൽ അങ്ങനെ ഒരു കാര്യമേ അവിടെ വന്നിട്ടില്ല, എക്സ് എന്ന് പറയുന്ന സിമ്പലേ വന്നിട്ടില്ല. യഹൂദ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ 4 സിമ്പിൾസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ യഹൂദ രാജ്യത്തിൽ കുറച്ചെങ്കിലും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രയത്നിച്ചു എന്ന് പറയാനായിട്ടെങ്കിലും സാധിക്കും. എന്നാൽ ഇസ്രായേൽ രാജ്യത്ത് അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. അതായത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ തക്ക രീതിയിലുള്ള രാജാക്കന്മാരെ വന്നിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഇവരെ ആരെയായിരിക്കാം ഏറ്റവും കൂടുതൽ സേവിച്ചിട്ടുള്ളത്? അന്യ ദൈവങ്ങളെ ആയിരിക്കാം. പക്ഷേ ദൈവം, യഹോവയായ ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്തിനാ? അന്യ ദൈവങ്ങളെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇവർ അന്യ ദൈവങ്ങളെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ജനത്തെ, ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ദൈവത്തെ സ്നേഹിക്കുന്ന സമയത്ത് സേവിക്കാത്ത സമയത്ത്, അന്യ ദൈവങ്ങളെ സേവിക്കാത്തയും അന്യ ദൈവങ്ങളെ സ്നേഹിക്കുന്ന സമയത്ത് ദൈവം എന്ത് ചെയ്യുമായിരുന്നു? ഇവർക്ക് അതികഠിനമായിട്ടുള്ള കഷ്ടത കൊടുക്കുമായിരുന്നു അല്ലേ? അങ്ങനെ കഷ്ടത കൊടുക്കുമ്പോൾ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു അവർക്ക് ന്യായാധിപന്മാരെ കൊടുത്തത് അല്ലേ? ആ ന്യായപാലന കാലം കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും ഇവരെന്ത് ചെയ്യുക? ദൈവത്തിൽ നിന്നാകുന്നു. അന്യ ദൈവന്മാരെ സേവിക്കുവാനായിട്ട് ഇവർ തുടങ്ങിയ സമയത്ത് തൽഫലമായിട്ട് ദൈവം ഒരു കാര്യം ചെയ്തു. ദൈവം അവരെ ഓരോ ശത്രു രാജ്യങ്ങളിലേക്ക് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ജനത്തെ ഏൽപ്പിച്ചു കൊടുത്തത് അശ്ശൂർ രാജാക്കന്മാരുടെ കയ്യിലും ബാബേൽ രാജാവിൻ്റെ പക്കലും ഏൽപ്പിച്ചു കൊടുത്തു. അശ്ശൂർ രാജാവായിട്ടുള്ള ഷൽമേനസർ തൻ്റെ സൈന്യങ്ങളുമായി വന്ന് ശമരിയ പട്ടണം പിടിക്കപ്പെടുകയും ഇസ്രായേലിനെ ബന്ധിക്കപ്പെട്ട് അശ്ശൂരിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യഹൂദിയ രാജ്യത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകൂടി നിലനിന്നു. കാരണം അവിടെ കുറച്ചുകൂടി എന്തുണ്ടായിരുന്നു? ദൈവഭക്തിയിൽ പോകാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച കുറച്ച് 4 രാജാക്കന്മാരെ കുറിച്ചെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ രാജ്യത്തിൽ അതിൽ ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ആരെ ഏൽപ്പിച്ചു? ശത്രു രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഹൂദ രാജ്യത്തിൽ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയാമോ? അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു പ്രവചന ഭാഗമാണ്, ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാക്കും, ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് അരുളി ചെയ്തു. ആ ദൈവത്തിൻ്റെ പ്രവചന നിവർത്തീകരണം എന്ന വണ്ണം BC 586 നെബുക്കദ്നേസർ വന്ന് യെരുശലേം ദേവാലയത്തെ കൊള്ളയടിക്കുകയും തീ വച്ച് നശിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവിടെയുള്ള ബാക്കി സംഘത്തെയൊക്കെ എന്ത് ചെയ്തെന്നറിയാവോ? അടിമകളാക്കി ബാബേലിലേക്ക്, അതായത് ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അവർ 70 സംവത്സരം അടിമകളായിട്ട് പാർക്കുകയും ചെയ്തു. അപ്പോൾ യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം കൊടുത്ത ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമായിരുന്നു ബാബിലോണിൽ ഇസ്രായേൽ യഹൂദ്യാജനം 70 സംവത്സരം അടിമകളായിട്ട് അവിടെ വസിക്കേണ്ടിയിരുന്നു എന്നുള്ളത്. അതിനുശേഷം രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദൈവിക അരുളപ്പാടുകൾ ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് അനേകം പ്രവാചക ശ്രേഷ്ഠന്മാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. തിഷ്ബ്യനായ ഏലിയാവിനെ ഉപയോഗിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ഏലീഷ എന്നിവരുടെ ശുശ്രൂഷ വളരെ മഹത്വമായിട്ട്
മഹത്വമേറിയതായിരുന്നു. ബാബേൽ പ്രവാസത്തിന് മുൻപ് ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നതിന് ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരുടെ കാലക്രമം അനുസരിച്ച് ഒബദ്യാവ്, യോവേൽ, യോന, ആമോസ്, ഹോശയ്യ, അതായത് നമ്മളുടെ ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരും, യരമ്യാവ്, യെശയ്യാവ്, മീഖ, നഹൂം, ഹബക്കുക്ക്, സെഫന്യാവ്, യരമ്യാവ് എന്നിവരെയൊക്കെ എന്തോന്നു ആ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ അരുളപ്പാടുകൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവം വലിയ പ്രവാചകന്മാരെയും ചെറിയ പ്രവാചകന്മാരെയൊക്കെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഈ ആലോചനകൾ ചെവിക്കൊള്ളാതെ, എത്ര കേട്ടിട്ടും ഇതൊന്നും ചെവിക്കൊള്ളാതെ ജനം ദൈവത്തിൻ്റെ വഴി വിട്ട് നടന്നതിൻ്റെ ഫലമായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ശിക്ഷാവിധിയിൽ കൂടി കടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സിൽ, അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തോടുകൂടി ഈ ചാപ്റ്റർ നമ്മളിവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ കയറി പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ 24-ാമത്തെ അധ്യായത്തിൽ. 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ, വിഭജനത്തിന് ശേഷം, അതായത് ഇസ്രായേലിനെ രണ്ടായിട്ട് വിഭജിച്ച് തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നും, അതിലൊന്ന് 10 ഗോത്രങ്ങളുള്ള ഏത് രാജ്യമെന്നാ, ഓക്കെ, ഇസ്രായേലിലെന്നും ഇസ്രായേൽ ഗോത്രം, ഇസ്രായേലിൽ 10 ഗോത്രങ്ങൾ നിറഞ്ഞത് ഒരു രാജ്യമെന്നും 2 ഗോത്രങ്ങൾ നിറഞ്ഞത് ഒരു രാജ്യമായിട്ടും എന്ത് ചെയ്തു, ഓക്കെ, വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ നിറഞ്ഞത് ഇസ്രായേൽ രാജ്യമെന്നും 2 ഗോത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് യഹൂദാ രാജ്യമെന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ശമരിയയും യഹൂദയുടേത് എരിശിലേമുമായിരുന്നു. അങ്ങനെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിട്ട് അതിനുശേഷം അവിടെ എന്ത് വന്നു, കുറേ രാജാക്കന്മാർ ഭരണത്തിനായിട്ട് വന്നു. ഈ ഇതിൽ യഹൂദ രാജാക്കന്മാർ വന്നതിൽ മാത്രമേ ഒരു 4 പേര് മാത്രമേ ഉള്ളൂ ദൈവത്തെ ഭയപ്പെടുന്നവരും ആത്മീക ഉണർവിനായിട്ട് പ്രയത്നിക്കപ്പെട്ടവരുമായിട്ടുള്ളവർ. അതിൽ 4 രാജാക്കന്മാരേ ഉള്ളൂ, ഒരുപാട് രാജാക്കന്മാർ 19 രാജാക്കന്മാർ, യഹൂദ രാജാക്കന്മാർ 20 പേരും ഇസ്രായേൽ രാജാക്കന്മാർ 19 പേര് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ യഹൂദ രാജാക്കന്മാരായിട്ട് 4 പേര് മാത്രമേ ഭക്തിയോടുകൂടി രാജ്യം മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രയത്നിച്ചിട്ടുള്ളൂ. എന്നാൽ ഇസ്രായേൽ രാജ്യത്ത് 19 രാജാക്കന്മാർ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ചെറിയൊരു കണിക പോലും അവിടെ ഉണ്ടായിട്ടില്ല. തൽഫലമായിട്ട് ദൈവം ആരെ ഏൽപ്പിച്ചു കൊടുത്തു, ഇസ്രായേൽ മക്കളെ ശത്രു രാജ്യത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഏത് ശത്രു രാജ്യത്തിലേക്കാ, അശൂർ രാജാക്കന്മാരുടെ കയ്യിലും ബാബേൽ രാജാവിൻ്റെ കയ്യിലേക്കും ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ യഹൂദ രാജ്യം കുറച്ചുകൂടി ഒന്ന് നിലനിന്നു. അതിനുശേഷം ദൈവം അവരെ എന്ത് ചെയ്യുക, യരമ്യ പ്രവാചകത്തിൻ്റെ പ്രവചന നിവർത്തീകരണം എന്നതുപോലെ ആരിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു, നെബുക്കന്നേസർ. അദ്ദേഹം 70 സംവത്സരം എന്ത് ചെയ്തു, അടിമകളാക്കി മുൻപോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്, ശലോമോൻ രാജാവിനെ കുറിച്ചിട്ടും അതിനുശേഷമുള്ള വിഭജനത്തെ കുറിച്ചിട്ടും അവിടെ ഭരിച്ച രാജാക്കന്മാരെ കുറിച്ചിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ഒരാഴ്ചയിൽ നിങ്ങൾ ഈ പാഠഭാഗങ്ങൾ വായിക്കുകയും പഠിക്കുകയും പഠനഭാഗങ്ങൾ, വായനാഭാഗങ്ങൾ വായിക്കുക, നിങ്ങളുടെ മനഃപ്പാഠങ്ങൾ വായിക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്നലെ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു കർത്താവേ. അങ്ങ് ചെയ്ത എല്ലാ നല്ല ധാനങ്ങൾക്കും ഉപകാരങ്ങൾക്കുമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ ഓരോ ദിവസവും ഞങ്ങളിൽ പകരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യേക കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പേരൻസിനെയും ടീച്ചേഴ്സിനെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ആവശ്യമായ ദൈവകൃപ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഈ ഓരോ വചനങ്ങളും അവരുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമാക്കി മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും നല്ല അടിസ്ഥാനം ഇതൊക്കെ ആക്കി മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പച്ച. തിരക്കരങ്ങളിലേക്ക് സർവ്വതും സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ദൈവമേ, ഇന്ന് ഞങ്ങൾ ഈ ലോകത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് എൻ്റെ ദൈവത്തിൻ്റെ ഹിതം പോലെ ഒരു മറുപടി ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പച്ച. അനേക കുടുംബങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കർത്താവേ. ആ കുടുംബങ്ങളോട് കൂടെ ഇരിക്കുമാറാകണം, അവരുടെ വിഷമഘട്ടങ്ങളിൽ അവരെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു യേശുപ്പച്ച. എല്ലാ യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആൻഡ് താങ്ക് യു ഓൾ. താങ്ക് യു.